मेरे बच्चों नमस्कार। आज हम आठवीं कक्षा के तीसरी पाठ यानी मैं इधर हूं नामक कविता की चर्चा करेगा। ये कविता मलयालम के कवि पी मधुसूदन नामक कवि ने लिखा है। यह एक अनुवादित कविता है, अनुवादित मतलब अनुवाद किया गया है, मतलब ट्रांसलेटर तर्जिमा चेयपट्टदान। इंदु मोहन എന്ന് പറയുന്ന സാഹിത്യകാരിയാണ് ഇത് ഹിന്ദിയിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുന്നത്। അപ്പോൾ നമുക്ക് ഹിന്ദിയിലുള്ള ആ തർജ്ജമയാണ് നമുക്ക് പാഠഭാഗമായിട്ട് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്। പാഠത്തിന്റെ പേര് മേ ഇതർ ഹും, മേ ഇതർ ഹും എന്ന് വെച്ചാൽ ഞാൻ ഇവിടെയുണ്ട് എന്ന്। അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ, നിരവധി വസ്തുക്കൾ, സൂര്യൻ, ചന്ദ്രൻ, മരങ്ങൾ, പക്ഷികൾ, മത്സ്യങ്ങൾ, ജലം, ഇവയെല്ലാം നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അവ നമ്മളോട് സംസാരിക്കുന്നുണ്ട്। വാക്കുകളിലൂടെയല്ല എങ്കിലും അത് അതിന്റെ വിവിധ ഭാവങ്ങളിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്, അതാണ് കവി ഈ കവിതയിലൂടെ നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്। ഈ കവിത നമുക്ക് അതിരിക്ത വാചൻ എന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്। നമ്മൾ കവിതയെ അടുത്തറിയുവാനും ഹിന്ദി ഭാഷയെ കൂടുതൽ അറിയുവാനും വാക്കുകളെ കുറിച്ച് കൂടുതൽ നമ്മൾ പരിചയപ്പെടുവാനും ഒക്കെ നമ്മളെ സഹായിക്കും। അതുപോലെ തന്നെ കവിത ആസ്വദിക്കുവാനും അത് ഉള്ള കഴിവ് നമുക്കിതിലൂടെ ലഭിക്കും। അപ്പോൾ ആദ്യം ഈ കവിത ഞാൻ ഒരു തവണ വായിക്കാം, അതിനുശേഷം നമുക്ക് ഇതിന്റെ അർത്ഥം നമുക്ക് ചർച്ച ചെയ്യാം। ഖുശ്ബു സേ ഓ രംഗോ സേ ഏക് ഫൂൽ ബോലാ മേ ഇതർ ഹൂം। गानों से और लहरों से चिड़िया बोली मैं इधर हूं। ओ शिशिर हवा को फेज दिया कर बोला समंदर मैं इधर हूं। चांद तुम चांदनी उंडेलते रहो जुगनू बोले हम भी है। सागर पहाड़ नदियां सब कहते हैं हम इधर है। रंगों से आवासों से लो से गंध लहर सब यही कहते हैं मैं इधर हूं। मेरे प्रिय साथी तुम भी बोलो ना जोर से मैं इधर हूं। अब नमक आदि भाव नौका। खुशबू से और रंगों से एक फूल बोला मैं इधर हूं। फूल मतलब पू, अब पू നമ്മോട് പറയുന്നത് എന്താണ്? പൂവിനെ സംസാരിക്കാൻ സാധിക്കില്ല, പക്ഷെ പൂവ് നമ്മോട് പറയുന്നത് എങ്കിലാണ്, ഖുഷ്ബു ഓർ രംഗോൻ സേ, ഖുഷ്ബു സുഗന്ധവും അതുപോലെ തന്നെ അതിന്റെ നിറത്തിലൂടെയുമാണ് അത് നമ്മളോട് സംസാരിക്കുന്നത്. അതെന്ത് പറയുന്നു? മേ ഇതർ ഹൂം, ഞാനിവിടെയുണ്ട് എന്ന് നമ്മോട് പറയുന്നത് അതിന്റെ സുഗന്ധത്തിലൂടെയും നിറത്തിലൂടെയുമാണ്. ഖുഷ്ബു സേ ഓർ രംഗോൻ സേ ഏക് ഫൂൽ ബോല, സുഗന്ധത്തോടിലൂടെയും നിറത്തിലൂടെയും ഒരു പുഷ്പം പറയുന്നു ഞാനിവിടെയുണ്ട്. ഗാനോ സേ ഓർ ലഹരിയോ സേ ചിടിയാ പോലി മേ ഇതറും. പക്ഷി നമ്മോട് പറയുന്നു ഞാനിവിടെയുണ്ട് എന്ന് എങ്ങനെയാണ് പറയുക? പക്ഷി പറയുന്നത് ഗാനോ സേ ഓർ ലഹരിയോ സേ, ഗാനങ്ങളിലൂടെ അല്ലെങ്കിൽ അതിന്റെ കലപല ശബ്ദത്തിലൂടെ, അതുപോലെ ലഹരിയോ സേ അതിന്റെ അലകള് തരംഗങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട്, അത് ചലനങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് ചിടിയ ബോലി പക്ഷികൾ പറയുന്നു മേ ഇതറും. ഓ ശിശിർ ഹവാ കോ ഭേജ് ദിയാകർ ബോല സമന്ദർ മേ ഇതർ ഹൂം. സമന്ദർ സമുദ്രം, സമുദ്രം എങ്ങനെയാണ് ഞാനിവിടെ ഉണ്ട് എന്ന് പറയുന്നത്. ഓ ശിശിർ ഹവാ കോ ഭേജ് ദിയാകർ, ശിശിര കാലത്തില് അല്ലെങ്കിൽ തണുപ്പ് കാലത്തില് വിന്റർ സമയത്ത്, ഹവാ കോ ഭേജ് ദിയാകർ നല്ല തണുത്ത കാറ്റിനെ അയച്ചുകൊണ്ട്, ബോലാ സമന്ദർ മേ ഇതർ ഹൂം. അപ്പോൾ നമുക്കറിയാം കടലിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ, നല്ല തണുത്ത കാറ്റ് വരുമ്പോൾ സമുദ്രത്തിന്റെ ആ സാന്നിധ്യം നമുക്കറിയാനായിട്ട് സാധിക്കും. അപ്പോഴത് പറയുന്നതാണ് കവിയുടെ ഭാവനയിൽ ഈ കാറ്റിനെ അയച്ചുകൊണ്ട് സമുദ്രം നമ്മോട് പറയുകയാണ് ഞാനിവിടെ ഉണ്ട് എന്നുള്ളത്. ചാന്ത് തും ചാന്ദിനി ഉണ്ടേൽത്തി രഹി ഓർ ജുഗ്നു പോലെ ഹംഫി ഹേ. അപ്പോൾ രാത്രിയില് ചാന്ദ് ചന്ദ്രൻ അപ്പനെ ചാന്ദിനി ഉണ്ടേൽത്തെ രേഖ തന്റെ നിലാവ് കൊഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ജുഗ്നു പോലെ ഹംഫി ഹേ,
ജുഗുനു ജുഗുനു മിന്നാമിനുങ്ങ്. അപ്പൊ രാത്രിയിൽ മിന്നാമിനുകൾ മിന്നി മിന്നി ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ ആ നിറം അല്ലെങ്കിൽ അതിന്റെ വെളിച്ചം നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം അംഫിഹേ എന്നത് പറയുന്നത് പോലെയാണ്. അപ്പോൾ രാത്രിയിൽ നിലാവ് ഒഴിക്കുമ്പോൾ ഈ മിന്നാമിനുങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. സാഗർ പഹാഡ് നദിയ സബ് കഹത്തെ ഹേ ഹം ഇതർ ഹേ. അപ്പൊ ഇവരെല്ലാവരും പറയുകയാണ് ആരൊക്കെയാണ്, സാഗർ കടല്, പഹാഡ് മലകള്, അതുപോലെ നദിയ സബ് കഹത്തെ ഹേ, എല്ലാവരും പറയുകയാണ് ഹം ഇതർ ഹേ, ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ്. രംഗോ സേ ആവാസോ സേ ലോ സേ ഗന്ധ് ലഹർ സബ് യഹി കഹത്തെ മേ ഇതർ. അപ്പോൾ ഇവരെല്ലാവരും എങ്ങനെയൊക്കെയാണ് പറയുന്നത്, അവർ പറയാനായിട്ട് ഉപയോഗിക്കുന്ന മാധ്യമം അതിൽ പല വഴികളിലൂടെയാണ് അവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ അസ്തിത്വം ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്. രംഗോ സേ നിറങ്ങളിലൂടെ, ആവാസോ സേ ശബ്ദത്തിലൂടെ, ലോ സേ ജ്വാലയിലൂടെ അല്ലെങ്കിൽ വെളിച്ചത്തിലൂടെ, ഗന്ധ് സേ സുഗന്ധത്തിലൂടെ, ഓർ ലഹസ്സേ തരംഗങ്ങളിലൂടെ, യഹി കഹത്തി ഹേ മേ ഇതർഹു, അവരിത് ഇത് തന്നെയാണ് പറയുന്നത് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന്. മേരെ പ്രിയ സാത്തി, എന്റെ പ്രിയ കൂട്ടുകാര, തുംഫി ബോലന ജോർ സെ, നീയും പറയണം ജോർ സെ ഉച്ചത്തിൽ ശക്തിയായിട്ട് പറയണം മേ ഇതർഹു, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയണം. അപ്പൊ ഒരിക്കൽ കൂടി കവിത ഒന്നുകൂടി വായിക്കാം. ഖുഷ്ബു സേ ഓർ രംഗോ സേ ഏക് ഫൂൽ ബോല മേ ഇതർഹു, ഖുഷ്ബു സേ ഓർ രംഗോ സേ ഏക് ഫൂൽ ബോല മേ ഇതർഹു, ഗാനോ സേ ഓർ ലഹരിയോ സേ ചിരിയ ബോലി മേ ഇതർഹു, ഗാനോ സേ ഓർ ലഹരിയോ സേ ചിരിയ ബോലി മേ ഇതർഹു, ഓ ശിശിർ ഹവാ കോ ഭേജ് ദിയ കർ ബോല സമുന്ദർ മേ ഇതർഹു, ഓ ശിശിർ ഹവാ കോ ഭേജ് ദിയ കർ ബോല സമുന്ദർ മേ ഇതർഹു, ചാന്ദ് തും ചാന്ദിനി ഉണ്ടേൽത്തെ രഹോ ജുഗുനു പോലെ ഹംഫി ഹേ, ചാന്ദ് തും ചാന്ദിനി ഉണ്ടേൽത്തെ രഹോ ജുഗുനു പോലെ ഹംഫി ഹേ, സാഗർ പഹാഡ് നദിയ സബ് കഹത്തെ ഹേ ഹം ഇതർ ഹേ, സാഗർ പഹാഡ് നദിയ സബ് കഹത്തെ ഹേ ഹം ഇതർ ഹേ, രംഗോ സേ ആവാസോ സേ ലോ സേ ഗന്ധ് ലഹർ സബ് യഹി കഹത്തെ മേ ഇതർ ഹും, രംഗോ സേ ആവാസോ സേ ലോ സേ ഗന്ധ് ലഹർ സബ് യഹി കഹത്തെ മേ ഇതർ ഹും, മേരെ പ്രിയ സാത്തി തും ഭി ബോലോ നാ ജോർ സേ മേ ഇതർ ഹും, മേരെ പ്രിയ സാത്തി തും ഭി ബോലോ നാ ജോർ സേ മേ ഇതർ ഹും. അപ്പോൾ ഈ കവിതയിലൂടെ എന്താണ് ഈ പ്രകൃതിയിലെ ഓരോ വസ്തുക്കളും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുന്നത് എങ്ങനെയാണ്, തങ്ങളുടേതായ ഗുണങ്ങളിലൂടെയാണ്, അത് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിച്ചുകൊണ്ട് സുഗന്ധവും നിറവും അതിന്റെ അലകളും ഇലൂടെ അതിന്റെ നന്മ ഗുണ സവിശേഷത മറ്റുള്ളവരിലേക്ക് പകരുകയാണ് പ്രകൃതിയുടെ സ്വഭാവഗുണം. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ, നമ്മളും ഒട്ടേറെ ഗുണങ്ങൾ സവിശേഷ ഗുണങ്ങളുണ്ട് എല്ലാ മനുഷ്യർക്കും. അപ്പോൾ നമ്മുടെയും ഉത്തരവാദിത്വം അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയിൽ നിന്നും പഠിക്കേണ്ടത് എന്താണ്, പുഷ്പം തന്റെ സുഗന്ധം എല്ലാവർക്കും കൊടുക്കുന്നു, പ്രതീക്ഷിക്കാതെ, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, അതിന്റെ നിറത്തിലൂടെ സൗന്ദര്യം എല്ലാവർക്കും ഒരുപോലെ അത് ആസ്വദിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നിലാവ് പൊഴിയുന്നു, സൂര്യനുദിക്കുന്നു, ജലം പൊഴുകുന്നു, ഇവയെല്ലാം നിസ്വാർത്ഥമായ സേവനമാണ് അത് പ്രകൃതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിലൂടെ നാം ഈ പ്രപഞ്ചത്തിനും മറ്റുള്ളവർക്കും ഉപകാരമുള്ള വ്യക്തികളായി മാറണം എന്നുള്ള ഒരു സന്ദേശം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കവിത വായിക്കുകയും അങ്ങനെ ഹിന്ദി വാക്കുകളോടുള്ള എന്താണ് ആഭിമുഖ്യം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. കവിത വായിക്കാനും പഠിക്കാനും എല്ലാവരും പരിശ്രമിക്കണം. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണുമെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.